അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്കോനട്ട്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1.5 കിലോ തൂക്കം വരുന്ന ഒരു ചോക്കോനട്ട്സ് കേക്കാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. 9 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിന് 1.5 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടേബിൾസ്പൂൺ പാൽപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2-3 തവണ അരിച്ചെടുക്കണം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1/5 കേക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. എഗ്ഗും പഞ്ചസാരയും ഈ ഒരു രീതിയിലാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് പാടില്ല. ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്ക് നന്നായി പൊങ്ങി വരൂല. പൊടികൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാല് ചെറു ചൂടോടു കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അല്പമല്പമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേക്ക് ബാറ്റർ. കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 പഴയ സോസ്പാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്രീസ് ചെയ്ത പാനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് 1 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം ഞാനിവിടെ 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് ചോക്ലേറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 കപ്പ് ചോക്ലേറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ചെറിയ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുപോകണം. ഇപ്പോൾ ക്രീം ഒരുവിധം ബീറ്റായി വന്നിട്ടുണ്ട്.
ഈയൊരു പരുവത്തിൽ ആവുമ്പോൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആയി കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ് കേക്കിലേക്കുള്ള ക്രീം ഇപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിംഗ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് അര കപ്പ് പഞ്ചസാരയും മൂന്നാല് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത ഒരു മിക്സ് ആണിത് ഇത് കേക്കിന്റെ മുകളിലൂടെ എല്ലോർത്തും ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കാം ഇനി ക്രീം ഇട്ടിട്ട് എല്ലോർത്തും ഒന്ന് ആക്കി കൊടുക്കാം അടുത്ത ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുത്തിട്ട് ക്രീം ഒന്ന് എല്ലോടത്തും തേച്ച് കൊടുക്കാം ലാസ്റ്റ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ കേക്കിന് മൊത്തമായിട്ട് ക്രീം ഒക്കെ ചെയ്ത് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേക്ക് ഇപ്പോ ഇവിടെ ഐസിംഗ് ഒക്കെ ചെയ്ത് പൂർണ്ണമായിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലൂടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലോടത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേക്കിന്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും കുറച്ച് നട്ട്സും ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കേക്കിന്റെ ചുറ്റുഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ നട്ട്സ് കേക്ക് ഇപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം